ഞാൻ മധുസൂദനൻ, വലിയ ഫോട്ടോഗ്രാഫർ. ഒരു 50 വർഷത്തിന് പുറത്തുള്ള ഒരു എക്സ്പീരിയൻസാണ് എനിക്കുള്ളത്. ഞാൻ ട്രാവലറാണ്, കൂട്ടത്തിൽ വൈൽഡ് ലൈഫ് ചെയ്യുന്ന ആളാണ്, വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ആളാണ്. ഈ സംഘടന പുതിയതായിട്ട് രൂപം കൊണ്ടാണ് അഗസ്ത്യ നേച്ചർ സൊസൈറ്റി. ഇത് ഇപ്പോഴും ഇന്നേക്കൊരു 30 പേരുടെ ഒരു ഫോട്ടോ, വൈൽഡ് ലൈഫ് ഫോട്ടോ എക്സിബിഷനാണ് ഇപ്പം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 9 മുതൽ, ഏപ്രിൽ 9 മുതൽ 13 വരെയുള്ള 5 ദിവസങ്ങളിലാണ് ഉള്ളത് ഈ എക്സിബിഷനുള്ളത്. ഓരോരുത്തരും അവരവരുടെ ഏരിയയിൽ, അവരുടെ സബ്ജക്റ്റിൽ മികവ് കാട്ടിയിട്ടുള്ളവരാണ്. വളരെ ഏറെ മികവ് കാട്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സാണ് ഈ 30 പേരടങ്ങുന്ന ഈ ഒരു ഗ്രൂപ്പ്. അതിന് ഒരു അഗസ്ത്യയുടെ ഒരു ബാനറിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. വളരെ നല്ല ഫോട്ടോഗ്രാഫേഴ്സാണ് ഉള്ളത്. പക്ഷേ എനിക്ക്, ഞാൻ ഈ ആദ്യം പറഞ്ഞത് 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറഞ്ഞാൽ, പഴയ കാലങ്ങളിൽ, എൻ്റെ ആദ്യകാലങ്ങളിൽ എനിക്ക് കിട്ടാത്ത സൗകര്യങ്ങൾ, അതായത് നമുക്കൊരു റെഫറൻസിനോ ഇല്ലെങ്കിൽ നല്ലൊരു എക്യുപ്മെൻസോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലേക്കുള്ള ഒരു ട്രാൻസിഷനിൽ, ഇപ്പോഴുള്ള കാലഘട്ടങ്ങളിൽ, ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിൻ്റെ കാലഘട്ടങ്ങളിൽ അവർക്ക് വളരെ സുലഭമായി കിട്ടുന്ന സൗകര്യങ്ങൾ, അതായത് പുതിയ മോഡേൺ ടെക്നോളജിയിലുള്ള ന്യൂ ജനറേഷൻ, അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയുള്ള നല്ല ടെക്നോളജിയുള്ള എക്യുപ്മെൻസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് റെഫറൻസിന് നമുക്ക് പണ്ട് കാലങ്ങളിൽ ബുക്കും ബാക്കിയുള്ള ആരും എടുത്തിട്ടുള്ള എഴുത്തുകളും മറ്റുമൊക്കെയാണ് റെഫറൻസിന് എൻ്റെ ആദ്യകാലങ്ങളിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ നമുക്ക് വിരൽ തുമ്പത്ത് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ കാലത്തുണ്ട്. അത് ഈ യങ്സ്റ്റേഴ്സ് മാക്സിമം 100% ഉപയോഗപ്പെടുത്തി ഈ ഫോട്ടോ എക്സിബിഷൻസിൽ തന്നെ എല്ലാ ഫോട്ടോസിൻ്റെ കീഴിലും ഒരു ടാഗ് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ആ ഫോട്ടോയെക്കുറിച്ച് ഇല്ലെങ്കിൽ ആ സ്പീഷീസിനെ കുറിച്ച് മിനിമം ഒരു അറിവ് അവർക്ക് കൺവേ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് പണ്ട് കാലങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു ഫീച്ചേഴ്സാണ് ഈ കാലങ്ങളിൽ ഈ പുതിയ ജനറേഷനിലുള്ള യങ്സ്റ്റേഴ്സ് ചെയ്യുന്നത്. അതൊരു വലിയ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാനും കാണുന്നത്. കാരണം അവരൊരു ഫോട്ടോഗ്രാഫേഴ്സ് മാത്രമല്ല, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് മാത്രമല്ല, വൈൽഡ് ലൈഫ് സാധാരണ ഫോട്ടോഗ്രാഫേഴ്സും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഴയ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫും ഇപ്പോഴത്തെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും വളരെ ഒരുപാട് ഇൻഫർമേഷൻസ് അവർക്ക് കൺവേ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ നല്ല ക്വാളിറ്റിയാണ്. അത് ഇനി കാലങ്ങളിൽ, അത് ഇപ്പോൾ ഈ ഒരു സംഘടന ഇപ്പോഴും തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യുന്നതായിരിക്കും. ക്യാമ്പുകൾ അറേഞ്ച് ചെയ്യും, ഒരുപാട് ഡ്രൈവ്സ്, അതായത് ഫോറസ്റ്ററിനെ സംബന്ധിച്ചുള്ള കുറേ ഡ്രൈവ്സ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. പുതിയതായിട്ട് വരുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള രീതിയിൽ തന്നെ, വലിയൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്യും തീർച്ചയായിട്ടും. അത്രയൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. താങ്ക് യു.